ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിജോസ് ഗാർഡൻ. ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് കലാത്തിയ ചെടികളെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കെയറും അതിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ എന്താണ് പ്രോബ്ലംസ് ഉണ്ടാവുക, അതെങ്ങനെ സോൾവ് ചെയ്യും, അതിൻ്റെ നേച്ചർ, അതൊക്കെ ആയിരിക്കും ഈ ഇതിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് ഈ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വാച്ച് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നല്ല വെള്ളം ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ച്വൽ നെയിംസ് ഞാൻ പരമാവധി കണ്ടുപിടിച്ച് ഇടാൻ നോക്കാം, ഓരോ കലാത്തിയുടെ പേരുകൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കലാത്തിയ. ഇത് പീകോക്കിൻ്റെ ഷേപ്പാണ്, ഇത് സിൽവർ പ്ലേറ്റ്. ഇതിനൊരു നല്ലൊരു പൂവുണ്ടാവും, അതൊരു ആമ്പിളിൻ്റെ പോലത്തെ ഒരു പൂവുണ്ടാവാറുണ്ട്. ഇത് കുറച്ച് എക്സ്പെൻസീവ് കലാത്തിയാണ്, ഞാൻ എനിക്ക് തന്നെ ഒരു 250 അടുത്ത് റേറ്റിൽ ഞാൻ മേടിച്ചത്. ഇതൊക്കെ നോർമലി ഒരു 150-200 റേഞ്ചാണ് ഓരോ ചെടിക്കുള്ളത്. ഇത് മിനിയേച്ചർ ടൈപ്പ് കലാത്തിയാണ്. ഈ ചെടി വലുതാവുന്നതോറും ആ സ്ട്രൈപ്സിൽ ഒരു ഓറഞ്ച് കളർ വരും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കലാത്തിയ കളക്ഷൻസ്. കലാത്തിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി റെയിൻ ഫോറസ്റ്റ് പ്ലാന്റാണ്. അപ്പോൾ ഇത് പൊതുവെ വലിയ വലിയ മരങ്ങളുടെ അടിയിലാണ് ഈ ചെടി വളരുന്നത്. അപ്പോൾ ഭയങ്കര ഷാഡോ, ഇതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഷാഡോയിലാണ് വളരുക. അപ്പോൾ ഇതിനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. കലാത്തിയ വർഗ്ഗങ്ങളിങ്ങനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇലകളിങ്ങനെ ചുളിഞ്ഞ് അവർ അധികം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചുരുണ്ടിരിക്കും. നമ്മൾ ഇതിനെ എടുത്ത് തണലത്ത് വെക്കേണ്ടി വരും, ഇത് തണൽ ചെടി ആയതുകൊണ്ട് തണലത്ത് വെക്കേണ്ടി വരും. ഈ പ്ലാന്റിന് നിങ്ങൾക്ക് അകത്ത് വളർത്താൻ സാധിക്കും. അപ്പോൾ വെക്കുമ്പോൾ ഒരു ഹീറ്ററിൻ്റെ അടുത്തോ, ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് ഹീറ്ററോ അങ്ങനെ ടെമ്പറേച്ചർ ചേഞ്ച് വരുത്തുന്ന അതിൻ്റെ അടുത്തൊന്നും വെക്കാൻ പാടില്ല. ഇതിൻ്റെ ലീവ്സൊക്കെ ഉണങ്ങി പോവും. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളിക്കാൻ പാടില്ല. ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്നുള്ളൂ, ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോൾ ഇലകളൊക്കെ ചുരുണ്ട് പോകും, പിന്നെ ബേൺ ചെയ്ത പോലെ ഇരിക്കും ലീഫിൻ്റെ അറ്റമൊക്കെ. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ട് തണലത്ത് വെക്കണം. എനിക്കൊരു പ്രാവശ്യം കൊതുക് തീരി ഇതിൻ്റെ അടുത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലീവ്സൊക്കെ ചുളിഞ്ഞ് അതിന് കംപ്ലയിൻറ്റ് വന്നു. ഈ ചെടി ഇൻഡോർ വളർത്തുന്നതുകൊണ്ട് പൊതുവെ ഫ്ലാറ്റ്സിലൊക്കെ വീണ്ടകത്ത് നന്നായിട്ട് വളർത്തും. അപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം ഇതിൻ്റെ വാട്ടറിംഗ് ആണ്. നമ്മൾ നോർമൽ വാട്ടർ, അതായത് കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമോ ബിസ്ലറി വാട്ടറോ അങ്ങനെയൊക്കെയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ കിണറ്റിലെ കോരിയ വെള്ളം ഫ്ലാറ്റിലൊന്നും കിട്ടില്ല, അവിടെ കൂടുതൽ ക്ലോറിൻ വാട്ടറാണ് കിട്ടാറ്. അപ്പോൾ ക്ലോറിൻ വാട്ടർ ഇതിന് ഒഴിച്ചു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല പ്യുർ വാട്ടർ ആണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അവിടെ പ്യൂരിഫൈ ചെയ്തതോ അല്ലെങ്കിൽ ക്ലോറിൻ വാട്ടർ ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ അത് ക്ലോറിൻ ഒക്കെ അടിയും. അപ്പം മേൽഭാഗം ക്ലിയർ വാട്ടർ എടുത്ത് ഒഴിച്ചാലും മതി. ഇതിൻ്റെ സോയിലൊക്കെ നോർമൽ സോയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ 50% സോയിലും 50% നിയർ ടു 50% ഞാൻ കൊക്കോ പീറ്റും അതിൽ കുറച്ച് കമ്പോസ്റ്റും എന്നൊക്കെ ചേർക്കും. പിന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി കുറച്ച് ചേർക്കും. പിന്നെ വീക്ക്ലി ഞാൻ വളം ചെയ്യാറുണ്ട്. ഇപ്പോൾ NPK ഒക്കെയാണ് 18-18-18 സ്പ്രേ ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴൊരു ഹ്യൂമിഡിറ്റി കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഈ എൻ്റെ ലീവ്സിനൊക്കെ, അല്ലെങ്കിൽ ഒരു ബേൺ ചെയ്ത പോലെ വരും. ഈ പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ വേറൊരു പേരൊക്കെ ഉണ്ട് ഇതിന്, പ്രെയർ പ്ലാന്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫെല്ലാം മടങ്ങി പ്രാർത്ഥിക്കുന്ന പോലൊരു ഫീല് വരും. ഇതിലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇങ്ങനെ കൈ മലർത്തി പിടിച്ചങ്ങനെ പോലെ ഫീലാണ്. രാത്രി ആകുമ്പോഴത്തേക്കും ആ ലീവ്സൊക്കെ എല്ലാം സ്ട്രെയിറ്റായിട്ട് മേളോട്ടാവും. അപ്പോൾ ഒരു പ്രെയർ പ്ലാന്റ് എന്ന പേരും ഇതിനുണ്ട് ഈ ചെടിക്ക്. മിക്ക ലീവ്സിൻ്റെയും അടിഭാഗം ബ്രൗൺ ആയിരിക്കും, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ മിക്ക ലീവ്സിൻ്റെയും ബ്രൗൺ ആയിരിക്കും, ബ്രൗൺ അല്ല മെറൂൺ എന്നൊക്കെ പറയാൻ വേണേ. മെറൂൺ കളറാണ്, അതൊരു പ്രത്യേകത ഞാൻ ഇതിൽ കാണാറുണ്ട്. പിന്നെ കലാത്തിയ വർഗ്ഗങ്ങളുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കടക്കിൽ നിന്ന്
ബേബി പ്ലാന്റ് വരും. അപ്പോൾ അത് ഡീപ്പോട്ട് ചെയ്ത് അതിനെ ഡീപ്പോട്ട് ചെയ്തിട്ട് വേറെ ചട്ടിയിലേക്ക് ആക്കുക, അതാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി. അല്ലാതെ വേറെ രീതി എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇതാണ് കലാത്തികളെ പറ്റി എൻ്റെ ഇൻഫോർമേഷൻസ്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.